Hi guys, assalamu alaikum. Welcome back to my channel. In this video, I am going to show you some craft items. This is part 1 and part 2. Now, I am going to show you some acrylic color. I am going to use this favorite acrylic color. This is 10 shades. This is a shade mixing or color mixing. It is a great option. If we use these colors, we can use this shade mixing. This is 10 shades colors. അപ്പം ഇനി ഇതിന്റെ റേറ്റ് പറയാം 200 രൂപയാണ് ട്ടോ ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടുന്ന 10 ഷീറ്റുള്ള ബോക്സിന് 200 രൂപയും അതുപോലെ തന്നെ 6 ഷീറ്റുള്ള ബോക്സിന് 80 രൂപയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റുഡന്റ്സ് പോസ്റ്റ് കളേഴ്സ് ആണ് ട്ടോ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുള്ളത് ഇതിലെ 18 ഷീറ്റ്സ് ആണ് വരുന്നത് ട്ടോ ഇതിനൊപ്പം ഫ്രീ പാലറ്റും അതുപോലെ തന്നെ ഒരു ബ്രഷും കിട്ടുന്നുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം ഇതിന് 250 രൂപയാണ് ഇനി ഞാൻ ഇതിന്റെ കളേഴ്സ് ഒന്ന് കാണിച്ചു തരാം ഇത്ര 18 ഷേഡ്സ് ഉള്ള കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ ബ്ലാക്കും വൈറ്റും ഒഴിച്ചുള്ള എല്ലാ കളേഴ്സും എന്റെ കയ്യിലുണ്ട് ബോക്സിന്റെ സൈഡിലായിട്ട് കളേഴ്സിന്റെ നെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് എന്റെ കയ്യിലുള്ള പോസ്റ്റർ കളേഴ്സ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്ടർ കളർ ട്യൂബ് ആണ് ഞാൻ 6 ഷേഡ്സ് ഉള്ള വാട്ടർ കളർ ട്യൂബ് ആണ് ട്ടോ വാങ്ങിയിട്ടുള്ളത് കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിലെ 6 ഷേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഒബീഡിയൻ ഹൂ പാഷൻ ബ്ലൂ പിന്നെ ലെമൺ യെല്ലോ ക്രിംസൺ ചൈനീസ് വൈറ്റ് ഈ 6 കളേഴ്സാണ് ഇതിൽ ഉള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറയാം ഇതിന് 50 രൂപയാണ് ഇതിപ്പം 6 ഷേഡ്സ് ആയതുകൊണ്ട് 50 രൂപ നിങ്ങളിപ്പോൾ വാങ്ങുന്നത് 10 ഷെയ്ഡൊക്കെ ആണെങ്കിൽ അതിന് 100 റുപ്പീസ് ആയിരിക്കും കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഗ്ലൂ കളക്ഷൻസൊക്കെ ആണ് ഇതാണ് എൻ്റെ ഗ്ലൂ ഗണ്ണ് അപ്പം ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് 20 വോൾട്ടിൻ്റെ ഗ്ലൂ ഗണ്ണാണ് 250 രൂപയാണ് കേട്ടോ ഈ ഒരു ഗ്ലൂ ഗണ്ണിന് പിന്നെ ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ അപ്പം നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ച് പിന്നെ ഒരു സ്റ്റാൻഡും കിട്ടുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ ഈ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തു കേട്ടോ ഇത് ശരിക്കും ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഗ്ലൂ വരാനായിട്ട് പിന്നെ ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം 20 വോൾട്ടിൻ്റെ ഗ്ലൂ ഗണ്ണ് അത്യാവശ്യത്തിൽ കുഴപ്പമില്ലാത്ത ഗ്ലൂ ഗണ്ണി തന്നെയാണ് ഇതിപ്പം കുറച്ച് നാളായി ഞാൻ വാങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ഇതുവരെയായിട്ട് കേട് വന്നിട്ടില്ല പിന്നെ ഈ ഗ്ലൂ ഗണ്ണിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത സ്റ്റിക്ക് ഒരിക്കലും എടുക്കരുത് അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് വേഗം തന്നെ നാശമാവും ഇതാണ് എൻ്റെ കയ്യിലുള്ള ഗ്ലൂ സ്റ്റിക്സ് കേട്ടോ ഗ്ലൂ സ്റ്റിക്സൊക്കെ തീരാറായിട്ടുണ്ട് ഇതാണ് എൻ്റെ കയ്യിൽ വേറെയുള്ള കുറച്ച് ഗ്ലൂ ഇത് ഫിവിക്കോളാണ് കേട്ടോ ഇതിൻ്റെ വലുതും ചെറുതും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വലുതിൻ്റെ റുപ്പീസ് 20 ഇതിനേക്കാളും വലുതുണ്ടാകും അതിന് 120 രൂപയാണ് കേട്ടോ അപ്പം ഇത് 10 രൂപേൻ്റെയാണ് ഇനി നെക്സ്റ്റ് ഫിവിക്കം എന്ന് പറഞ്ഞൊരു ഗ്ലൂ ആണ് അത് 2 ബോട്ടിലുണ്ട് എൻ്റെ കയ്യിൽ അതിനും 10 രൂപേനെയാണ് ഇനി ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കഴുത്ത് കുറച്ച് ഗ്ലൂ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഉള്ളൊരു സ്പോഞ്ചാണ് നമ്മൾ ബോട്ടിലായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്പോഞ്ച് അതാണിപ്പം ഇത് കേട്ടോ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പാലറ്റാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാലറ്റ് കേട്ടോ അപ്പം നന്നായിട്ട് പെയിൻ്റൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ബ്രഷസ് അപ്പോൾ ഇത് മാത്രം ഞാൻ ബോട്ടിലായിട്ട് എന്തായാലും ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഫ്ലാറ്റ് ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല അപ്പം ഈ ഒരു ബ്രഷിൻ്റെ സൈസ് 2 ഇതിൻ്റെ സൈസ് 4 കേട്ടോ അപ്പോൾ ഈ ബ്രഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രഷാണ് കാംലിൻ്റെ സിന്തറ്റിക് പി എൽ ബ്രഷാണ് ഇത് ഞാൻ പോസ്റ്റ് കളേഴ്സിനപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ബ്രഷും ആ ഒരു പാലറ്റും നല്ല സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് ആണ് ഈ ഒരു ബ്രഷിന് സോ നല്ല ബ്രഷാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ബ്രഷസാണ് ഇത് അത് മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വാട്ടർ കളറാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ കയ്യിൽ 2 വാട്ടർ കളർ ഇത് പണ്ടുള്ള വാട്ടർ കളറാണ് 2 വർഷം മുമ്പുള്ളൊരു വാട്ടർ കളറാണ് ഇത് കോൾസ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് വെച്ചാൽ 25 രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ ആകെ നാശമായിരിക്കുകയാണ് കേട്ടോ ഈ കണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കളറൊക്കെ ബ്ലെൻഡ് ആയിട്ടുണ്ട് സോ പണ്ടത്തെ ആയതുകൊണ്ടാണ് അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു വാട്ടർ കളർ ഇത് വേറൊരു വാട്ടർ കളറാണ് ഇത് കാംലിൻ്റെ ആണ് ഇതിന് 35 രൂപയാണ് കേട്ടോ വില വരുന്നത് ഇത് വാട്ടർ കളർ കേക്കാണ്
അപ്പം ഇതാണ് ആ ഒരു ഇതൊരു പാലറ്റിൻ്റെ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബ്രഷൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ബ്രഷില്ല. അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു വാട്ടർ കളറ്. അപ്പം രണ്ട് വാട്ടർ കളേഴ്സാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന സ്കെച്ച് പെൻസാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കെച്ച് പെൻസ് ഒന്നും അത്ര വൃത്തിക്ക് വെക്കാറില്ല, പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് വെക്കാറ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ട് വലിയ സ്കെച്ച് പെൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ രണ്ട് ഇത് യെല്ലോയാണ്, ഒന്ന് റെഡാണ്. ഈ റെഡ് ഞാൻ കോളിഗ്രാഫി ഇടാൻ വേണ്ടിയിട്ട് മുറിച്ചതാണ്, പക്ഷെ പാളിപ്പോയി. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ കയ്യിൽ രണ്ട് മാർക്കർ, ബാക്കിയൊക്കെ സ്കെച്ച് പെൻസ് ആണ്. അപ്പം ഇത് എനിക്കൊരു കിറ്റിൻ്റെ ഒപ്പം കിട്ടിയതാണ്, പെയിൻറ്റിങ് കിറ്റിൻ്റെ ഒപ്പം കിട്ടിയതാണ്. സോ എനിക്കതിൻ്റെ വില അറിയില്ല. പിന്നെ ഇത് ഒരു കളർ പെന്നാണ് കേട്ടോ. ഇത് എനിക്ക് പെയിൻറ്റിങ് കിറ്റിൻ്റെ ഒപ്പം കിട്ടിയതാണ്, ഡിഗ്നോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു ബോക്സിൽ ഞാൻ വെക്കുന്നത് കളേഴ്സാണ് കേട്ടോ, വാക്സ് ക്രയോൺസ്, കളർ പെൻസിൽസ്, ഓയിൽ പെൻസിൽസ്. അപ്പോൾ ഇത് കളർ പെൻസിൽസ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ വാക്സ് ക്രയോൺസ് ആണ് കേട്ടോ. ഇത് ക്യാമലിൻ്റെ വാക്സ് ക്രയോൺസ് ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു കളർ പെൻസിൽ കിറ്റിൻ്റെ ഒപ്പം കിട്ടിയതാണ്. സോ അതിൻ്റെ വില എനിക്ക് അത്ര അറിയില്ല. പിന്നെ ഈ ഒരു വാക്സ് ക്രയോൺസിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള വാക്സ് ക്രയോൺസ്. പിന്നെ എൻ്റെ കയ്യിൽ രണ്ട് വാക്സ് ക്രയോൺസ് ഉണ്ട്, ഒന്ന് ഇതാണ് ക്ലാസ്മേറ്റിൻ്റെത്, പിന്നെ ഞാൻ കാണിച്ച ക്യാമലിൻ്റെത്. അപ്പോൾ ഇത് 10 ഷെയ്ഡ്സിൽ തന്നെയാണ്, അതിന് 10 രൂപ തന്നെയാണ്. ഇത് എന്തെന്ന് വെച്ചാൽ ഓയിൽ പേസ്റ്റൽസ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിലെ ഓയിൽ പേസ്റ്റൽസ്. ഇതിന് 35 രൂപയാണ് വില വരുന്നത്. ഇത്ര കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ്. ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 കുറേ കാണിക്കാനുണ്ട്. അപ്പോൾ പാർട്ട് 2 ഒന്ന് കാണുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ, നിങ്ങളെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.